നമസ്കാരം. ഹായ്, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെരുമാനി കണ്ടിട്ട്? പെരുമാനി ഒരു ജീവിതഗന്ധിയായിട്ടുള്ള ഒരു സിനിമയാണ്. പക്ക കോമഡി, ഗ്രാമീണത, പക്ക നാച്ചുറൽ ആയിട്ടാണ് തോന്നുന്നുണ്ട്. നാസർ എന്ന കഥാപാത്രം അതി ഗംഭീരമായിട്ടും അതിസാഹസികമായിട്ടുമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിക്കാരനായിട്ടുള്ള വിനയ് ഫോർട്ട് എന്ന നടൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിനയ് ഫോർട്ടിന് ഇയാളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. ആ, വിനയ് ഫോർട്ടിന് ഭയങ്കര താല്പര്യമുണ്ട്. നേരത്തെ വീഡിയോ കണ്ടായിരുന്നു. ചിലപ്പോ ലാലേട്ടൻ മമ്മൂക്കയും ചിലപ്പോ വിനയ് ഫോർട്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ടാവും, പെരേരെ ഒന്ന് പരിഗണിക്കണമെന്ന് റിവ്യൂ. എങ്ങനെയുണ്ടാ മൂവി? പഴയൊരു പൊന്മട്ടിയുടെ താറാവ്, നാടോടിക്കാറ്റക്കം പോലത്തെ സിനിമയാണോ? ഒരു ഗ്രാമീണത, ഒരു ഒട്ടും ഒത്തുചേരല്, ഒരു കൂട്ടം ആൾക്കാരുടെ ഒത്തൊരുമയോടുള്ള ഒരു ഐക്യദാർഢ്യമുള്ള ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന പെരുമാനി എന്ന സിനിമ. വിനയ് ഫോർട്ടിന് മാത്രമേ ഇതുപോലുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നായികനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ദീപ തോമസ് എന്ന നായിക ജാടില്ലാത്ത കലാകാരിയാണ്. എനിക്ക് റിവ്യൂ ചോദിച്ചപ്പോൾ അപ്പൊ തന്നെ റിവ്യൂ പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തം എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ദീപ തോമസ് അഭിനയിച്ചിരിക്കുന്നതും. അപ്പോൾ ദീപ തോമസിന്റെ ഗംഭീരമായിട്ടുള്ള കോമഡിയും ഇമോഷണലും സെന്റിമെന്റ്സും ട്രാജഡിയും എല്ലാം നിറഞ്ഞൊരു ദീപ തോമസ് എന്ന ആക്ട്രസിന്റെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. അടുത്തൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിരിക്കും. കാരണം മഞ്ജു വാര്യരും നമ്മുടെ നയൻതാരയും കഴിഞ്ഞാൽ അടുത്ത ലേഡീസ് സൂപ്പർ സ്റ്റാർ ദീപ തോമസ് തന്നെയായിരിക്കും. എളിമയുള്ളൊരു കലാകാരിയാണ് ദീപ തോമസ്. നല്ല സിനിമയിലും എളിമയുണ്ട്, ജീവിതത്തിലും എളിമയുണ്ട്. വേറെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ സണ്ണി മെയിൻ ചേട്ടനുണ്ട്. അലമാര എന്ന സിനിമയ്ക്കും അനുഗ്രഹീതൻ അനുണിക്കും ശേഷം നല്ല രീതിയിൽ അഭിനയിച്ച ഒരു ജീവിതഗന്ധിയായിട്ടുള്ളൊരു സിനിമയാണ്. അതൊരു ജീവിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ് തലമുറയിലുള്ളവർ. കാരണം ജീവനുള്ള ജീവിച്ചിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. കാരണം ജീവിതഗന്ധിയുള്ള സിനിമയാണ്. സിനിമയെന്ന് തന്നെ തോന്നൂല, നമ്മള് ചുറ്റുവട്ടത്തുള്ളൊരു പ്രദേശം പോലെ കാണുന്ന ഒരു സിനിമയാണ്. കാരണം ഇന്നാള് ഉട്ടോപ്പിലെ രാജാവൊക്കെ വന്നു മമ്മൂക്കയുടെ. അതേപോലത്തെ ഒരു ഫാന്റസി എലമെന്റ് ആയിട്ടുള്ളതും പിന്നെ കാർട്ടൂൺ പോലെയാണ് കുറച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ തോന്നുന്നു പല സ്ഥലത്തും. ലാഗൊന്നുമില്ല എങ്കിലും കണ്ടിരിക്കാം. പുതുമയുള്ളൊരു സിനിമയാണ്. കാക്കയൊന്നും ഇല്ലാത്തൊരു ഗ്രാമപ്രദേശം കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ദൈവത്തിനെ പോലെ കാണുന്നൊരു മനുഷ്യനവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് വരുമ്പോൾ മാറ്റങ്ങളും സ്വഭാവങ്ങളുമാണ്. ഒരു നാട്ടിലെ പ്രമാണിയായിട്ടാണ് വിനയ് ഫോർട്ട് അഭിനയിക്കുന്നു. നാസർ എന്ന കഥാപാത്രം ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവസാനം ജീവിതഗന്ധിയായ കഥകളിലൂടെ വൈത്തിരിവിലൂടെ സസ്പെൻസ് നിലനിർത്തിയ സിനിമയാണ്. വിനയ് ഫോർട്ടിന്റെയും സണ്ണിവേന്റെയും ലുക്മാൻ അലിയുടെയും മികച്ചൊരു പെർഫോമൻസ് പോലെയുള്ള ഒരു നാടൻ എന്റർടൈൻമെന്റ് ആണ്. പിന്നെ നമ്മള് സോമന്റെ കൃതാവാണ് അവസാനമായിട്ട് വിനയ് ഫോർട്ടിനായിട്ട് തിയേറ്ററിൽ ഇറങ്ങിയത്. സോമന്റെ കൃതാവാണെങ്കിലും പ്രേമമാണെങ്കിലും ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടതാണ്. ജോർജ് ഏട്ടൻസ് പുരത്തിലും വിനയ് ഫോർട്ടൊക്കെ ആറാടിയിട്ടുണ്ട്. അപ്പോ ജോർജ് ഏട്ടൻസ് പുരത്തിലും ഈ സോമന്റെ കൃതാവിനും ബോസോങ്കോക്കൊക്കെ ശേഷം ഒരു മികച്ചൊരു ഫാമിലി സിനിമ എന്ന് തന്നെ പറയാം. ഈ പെരുമാനിപുരത്തേക്ക് എല്ലാവരും പെരുമാനി എന്ന ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലിൻ ജോസ് പരേഡ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. സസ്പെൻസ്, ത്രില്ലർ, ഇമോഷണൽ ഫാമിലി കോമഡി, ഇമോഷണൽ ഡ്രാമയാണ്. തിയേറ്റർ ഒന്ന് കാണുക. റിവ്യൂ റേറ്റിംഗ് 5/4.